ഹലോ ഓൾ, നമ്മൾ ഇന്ന് ക്രാമർ ഡ്രൈവിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സ്പെഷ്യൽ കേസ് അല്ല ഇത്. നമ്മൾ ക്രാമർ ഡ്രൈവ് പണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അതായത് കൺട്രോൾഡ് റെക്ടിഫയറിന് പകരം നമ്മളവിടെ എന്ത് വെക്കുന്നു, ഒരു ഡി സി മോട്ടോർ വെക്കുന്നു. ഓക്കെ, ആ ഡി സി മോട്ടോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു ഡി സി മോട്ടോർ ഉണ്ട്. ആ ഡി സി മോട്ടോർ ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മോട്ടോർ ആണ്. നിങ്ങൾക്ക് കാണാം അതിന്റെ ഫീൽഡ് എക്സൈറ്റേഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വാരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ റോട്ടറിന്റെ സ്ലിപ്പ് പവർ എന്താ ചെയ്യണത്, റോട്ടറിന്റെ സ്ലിപ്പ് പവർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡി സി പവർ ബൈ ആരാണ്, ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ത് ചെയ്യും, സ്ലിപ്പ് പവറിനെ ഡി സി പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യും ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, എന്നിട്ട് ഈ ഡി സി പവർ നമ്മൾ എങ്ങോട്ട് ഫീഡ് ചെയ്യും, ഡി സി മോട്ടോറിലേക്ക് ഫീഡ് ചെയ്യും. ഓക്കെ, ഈ ഡി സി മോട്ടോർ മെക്കാനിക്കലി കപ്പിൾഡ് ആണ് മോട്ടറുമായിട്ട്, നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറുമായിട്ട് മെക്കാനിക്കലി കപ്പിൾഡ് ആണ്, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ദ റോട്ടർ സ്ലിപ്പ് പവർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡി സി ബൈ എ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ആൻഡ് ദിസ് ഡി സി പവർ ഈസ് നൗ ഫെഡ് ടു ഡി സി മോട്ടോർ വിച്ച് ഈസ് മെക്കാനിക്കലി കപ്പിൾഡ് ടു ദി ഇൻഡക്ഷൻ മോട്ടോർ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നത്? ഓക്കെ, അപ്പോ ഇതിന്റെ സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ബൈ കൺട്രോളിങ് ദി ഫീൽഡ് കറന്റ്. അതായത് ഈ ഡി സി മോട്ടോറിന്റെ ഫീൽഡ് കറന്റിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാം, സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോ നമുക്ക് വി ഡി വണ്ണിന്റെ ഇക്വേഷൻ അറിയാം, വി ഡി ടുവിന്റെ ഇക്വേഷൻ അറിയാം. എന്താ വി ഡി വണ്ണിന്റെ ഇക്വേഷൻ, വി ഡി വണ്ണിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഇതായിരുന്നു വി ഡി വണ്ണിന്റെ ഇക്വേഷൻ. അതായത് വി ഡി വൺ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ വി ഡി വൺ വി ഡി ടു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റെക്ടിഫയർ ഒന്നും ഉപയോഗിക്കുന്നില്ല അല്ലെ. നമ്മൾ ഈ സ്പെഷ്യൽ കേസിൽ നമ്മളിവിടെ എന്താ ചെയ്യണത്, ഈ ഇക്വേഷൻ വരില്ല, കാരണം നമ്മൾ റെക്ടിഫയർ ഉപയോഗിക്കാത്തതുകൊണ്ട്. ഓക്കെ, പക്ഷെ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്ത് വരും, ഈ ഒരു ഇക്വേഷൻ ഇവിടെ സ്റ്റിൽ വാലിഡ് ആണ്. എന്താണ് വി ഡി വൺ ഈക്വൽ ടു 3√6 ബൈ പൈ എസ് വി ഡിവൈഡ് ബൈ എൻ. അതായത് ഈ വി ഡി വൺ ഇതിന്റെ ഇക്വേഷൻ എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പ് ആണ് ആണല്ലോ. അപ്പൊ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, നമ്മുടെ വി ഡി വണ് വരച്ചിട്ടുണ്ട്. വി ഡി വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വി ഡി വൺ എന്ന് പറയുന്നത്. വി ഡി ടു എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡി സി മോട്ടറിന്റെ ഈ ഒരു സ്ഥലത്തുള്ള വോൾട്ടേജിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വി ഡി ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൺട്രോൾ റെക്ടിഫയറിൽ അതിന്റെ പൊളാരിറ്റി നേരെ തിരിച്ചായിരുന്നു, താഴെ പോസിറ്റീവും മുകളിൽ നെഗറ്റീവും ആയിരുന്നു. ഇവിടെ പൊളാരിറ്റി എന്നാണ്, മുകളിൽ പോസിറ്റീവ് താഴെ നെഗറ്റീവ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ വി ഡി വൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പഠിച്ചു വി ഡി വൺ എന്തിന്റെ പ്രൊപ്പോർഷനാണ്, സ്ലിപ്പിന് പ്രൊപ്പോർഷനാണ് ആണല്ലോ. അപ്പോ ഇവിടെ നിങ്ങൾ നോക്കുക, അതിൽ എന്താണ് സ്പീഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ സ്പീഡ് സീറോ, സ്പീഡ് സീറോ ആണ സമയത്ത് സ്ലിപ്പ് എന്താണ്, സ്ലിപ്പിന്റെ വാല്യൂ വൺ ആണ്, അതായത് മാക്സിമം വാല്യൂ ആണ്. അപ്പൊ വി ഡി വണ്ണും എന്ത് ഉണ്ടാവും, മാക്സിമം വാല്യൂ ഉണ്ടാവും. അപ്പോൾ വി ഡി വണ്ണിന് മാക്സിമം വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ എന്താണ്, നമ്മുടെ സ്പീഡ് സിഗ്നൽ സ്പീഡ് ആണ്, ആ സമയത്ത് സ്ലിപ്പിന്റെ വാല്യൂ എന്താണ്, സീറോ ആണ്. ആ സമയത്ത് വി ഡി വൺ എന്താണ്, മിനിമം വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ വി ഡി ടു എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇവിടെ ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിച്ചിട്ടതാണ് വി ഡി ടു. അപ്പൊ ഇതും വി ഡി ടു ആണ്, അതുപോലെ തന്നെ ഇത് വി ഡി ടു ആണ്, അതുപോലെ തന്നെ ഇതും എന്താണ്, വി ഡി ടു ആണ്. ഓക്കെ, അപ്പൊ രണ്ടും വി ഡി ടു ആണ്. അപ്പോ ഈ വി ഡി വണ്ണും വി ഡി ടുവും ഈക്വൽ ആവുന്നതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ രണ്ട് വി ഡി ടു ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ വി ഡി ടു എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മോട്ടോറിന്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ഇൻപുട്ട് വോൾട്ടേജ്, ഈ വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വി ഡി ടു എന്ന് പറയുന്നത്. അപ്പൊ വി ഡി വണ്ണും വി ഡി ടുവും ഇന്റർസെക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ്. അപ്പോൾ മോട്ടോർ ആ ഒരു സ്പീഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ട് വി ഡി ടു കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ നമ്മുടെ ഫീൽഡിന്റെ എക്സൈറ്റേഷൻ വാരി ചെയ്തിട്ട് ആരെ വാരി ചെയ്യും, ഡി സി മോട്ടോറിന്റെ ഫീൽഡ് കറന്റിനെ വാരി ചെയ്യും. അപ്പൊ ഡി സി മോട്ടോറിന്റെ ഫീൽഡ് കറന്റിനെ വാരി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വാരി ചെയ്യാം, നമ്മുടെ ഫീൽഡ് വാരി തന്നെ എന്താ വാരി ചെയ്യുക, ഫ്ലക്സ് വാരി ചെയ്യും. ഫ്ലക്സ് വാരി ചെയ്ത് കഴിഞ്ഞാൽ ഷണ്ട് മോട്ടോറിന്റെ ബാക്ക് എം എഫ് എന്തായിരിക്കും, 75/16 ടു പി ബൈ എ. അപ്പോ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു, വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ഇൻ ടു ആർ എ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഫ്ലക്സിനെ ഇവിടെ വാരി ചെയ്ത് കഴിഞ്ഞാൽ ആര് വാരി ചെയ്യാവും, ഈ വി ഡി വണ്ണ് സോറി വി ഡി ടു എന്താവും, വാരി ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഫീൽഡ് കറണ്ട് ഐ എഫ് വൺ ആയിരുന്ന സമയത്ത് വി ഡി ടുവിൻ്റെ കർവ് ആണ് ഈ ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ സമയത്തുള്ള ഓപ്പറേറ്റിംഗ് പോയിന്റ് ഏതാണ്, എ എന്നാണ് അതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ്. അപ്പോൾ മോട്ടറിന്റെ സ്പീഡ് ഏത് സ്പീഡിലായിരിക്കും മോട്ടർ ഓപ്പറേറ്റ് ചെയ്യുക, ഈ ഒരു സ്പീഡിലായിരിക്കും മോട്ടർ ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ഫീൽഡ് കറന്റ് ഐ എഫ് വൺ എങ്ങോട്ട് വേർ ചെയ്തു, ഐ എഫ് ടുവിലേക്ക് വേർ ചെയ്ത സമയത്ത് വി ഡി ടുവിന്റെ കാണിച്ചിട്ടതാണ് ഈ ഡോട്ടഡ് ലൈൻ.
ഓക്കെ. അപ്പൊ ആ സമയത്ത് വി ഡി ടു വി ഡി വൺ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഡി ആണ്. അപ്പൊ മോട്ടർ ഏത് സ്പീഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുക? ഈ ഒരു സ്പീഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡി സി മോട്ടോറിന്റെ എക്സൈറ്റേഷൻ വാരി ചെയ്തിട്ട് ഇവിടുത്തെ വോൾട്ടേജ് വി ഡി ടുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. നമ്മൾ നേരത്തെ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? കൺവെർട്ടറിന്റെ ഫയറിംഗ് ആംഗിൾ വേർ ചെയ്തിട്ടായിരുന്നു വി ഡി ടുവിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മളൊരു ഡി സി മോട്ടോറിന്റെ എക്സൈറ്റേഷൻ വേർ ചെയ്തിട്ട് നമ്മൾ എന്ത് കൺട്രോൾ ചെയ്യുന്നു? വി ഡി ടുവിനെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ. അപ്പൊ വി ഡി ടുവിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ ഇവിടെ വി ഡി വണ്ണും വി ഡി ടുവും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ്. അപ്പൊ ആ സ്പീഡിലായിരിക്കും മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ. അതായത് സ്റ്റഡി സ്റ്റേറ്റ്, സ്റ്റഡി സ്റ്റേറ്റ് ആവാന്ന് പറയുന്നതാണ്. വി ഡി വണ്ണും വി ഡി ടുവും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് സ്റ്റഡി സ്റ്റേറ്റ് പോയിന്റ്. ഓക്കെ. അപ്പൊ ഇതായിരിക്കും ഫീൽഡ് കറന്റ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പോയിന്റ്. അപ്പൊ മോട്ടർ ഈ സ്പീഡിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ. ഇനി സെക്കൻഡ് കേസിൽ നമ്മൾ എക്സൈറ്റേഷൻ വേറൊരു വാല്യൂ ആയിട്ട് മാറ്റുന്ന സമയത്ത് വി ഡി ടു കാണിച്ചിട്ടുള്ളത് ഈ ഒരു ഡോട്ടഡ് ലൈൻ വെച്ചിട്ടുള്ള ഈ ഒരു കർവ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു സ്പീഡിലായിരിക്കും മോട്ടർ ഓപ്പറേറ്റ് ചെയ്യുക. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ, സ്പീഡ് കൺട്രോള് സിംഗിളസ് സ്പീഡിന്റെയും സിംഗിളസ് സ്പീഡിന്റെ ഒരു പകുതി വരെ മാത്രമേ നമുക്ക് വാരി ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് എൻ എസിന്റെയും എൻ എസ് ബൈ ടു, അതായത് ഒമേഗ എം എസിന്റെയും ഒമേഗ എം എസിന്റെ പകുതിയൊക്കെ വരെ നമുക്ക് എന്ത് വേർ ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് സ്പീഡ് കൺട്രോൾ പോസിബിൾ ആയിട്ടുള്ളൂ. ഒമേഗ എം എസിന്റെയും ഒമേഗ എം എസിന്റെ ഹാഫ്. ഓക്കെ. സോ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട്, അതായത് ഡി സി മോട്ടറിന്റെ എക്സൈറ്റേഷൻ വേർ ചെയ്തിട്ടുള്ള മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സ്പീഡ് കൺട്രോൾ എങ്ങനെയാ പോസിബിൾ ആയിട്ടുള്ളൂ? സ്പീഡ് കൺട്രോൾ ക്യാൻ ബി കൺട്രോൾ ഫ്രം സിംഗിൾ സ്പീഡ് ടു ഹാഫ് ഓഫ് സിംഗിൾ സ്പീഡ്. ഓക്കെ. അപ്പൊ നമുക്കിനി വൈഡ് വേരിയേഷൻ ഓഫ് സ്പീഡ് വേണമെങ്കിൽ, അതായത് സീറോ മുതൽ സിംഗിൾ സ്പീഡ് ഒക്കെ വരെ വാരി ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയറിനെ എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും? ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയറിനെ നമ്മളൊരു കൺട്രോൾ റെക്ടിഫയർ ആക്കിയിട്ട് വരയ്ക്കും. അതായത് ഈ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ഡയോഡിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊക്കെ എന്താക്കി മാറ്റും? തൈറിസ്റ്റർ ആക്കി മാറ്റും. അപ്പൊ അവിടെ എന്തായി? ഇതൊരു കൺട്രോൾഡ് റെക്ടിഫയർ ആയിട്ട് മാറി. ഓക്കെ. അപ്പൊ ഒരു കൺട്രോൾഡ് റെക്ടിഫയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഫയറിംഗ് ആംഗിളിനെ കൺട്രോൾ ചെയ്തിട്ട് ആരെ കൺട്രോൾ ചെയ്യാം? വി ഡി വണ്ണിനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ. അപ്പോ നമുക്ക് ലാർജർ സ്പീഡ് റേഞ്ച് നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും? ഒരു തൈറിസ്റ്റർ ബ്രിഡ്ജ് റെക്ടിഫയർ അല്ലെങ്കിൽ ഒരു കൺട്രോൾ റെക്ടിഫയർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യും. ഓക്കെ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ഡി ടുവിനെ എന്ത് ചെയ്യുന്നു? ഫീൽഡ് എക്സൈറ്റേഷൻ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. ഓക്കെ. അപ്പോ വി ഡി ടുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ഡി ടു എന്തായിരിക്കും? ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ ഈ ഡോട്ടഡ് ലൈൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ആരെയാണ് വാരി ചെയ്യുന്നത്? ഈ കൺട്രോൾ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട്, അതായത് വി ഡി വണ്ണിനെയാണ് നമ്മൾ വാരി ചെയ്യുന്നത്. വി ഡി വണ്ണിനെ വാരി ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആൽഫ, ഇതിന്റെ ട്രിഗറിംഗ് ആംഗിൾ ആൽഫേനെ വാരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ വാരി ചെയ്യാം? വി ഡി വണ്ണിനെ വാരി ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തിനെ പ്രൊപ്പോർഷൻ ആയിരിക്കും? കോസ് ഓഫ് ആൽഫയ്ക്ക് പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പൊ എപ്പോഴായിരിക്കും കോസ് ആൽഫ മാക്സിമം വരിക? സീറോ ആവുന്ന സമയത്ത്. ഓക്കെ. അപ്പൊ സീറോ ആവുന്ന സമയത്തുള്ള വി ഡി വൺ ആണ് ഇവിടെ ഗോൾഡ് ലൈനിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. ഇനി ആൽഫ ഒരു ഗ്രേറ്റർ ദാൻ ഒരു സീറോ, ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തുന്ന സമയത്തുള്ള അടുത്ത വി ഡി വൺ ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. സോ ഇതും വി ഡി വൺ ആണ്, ഇതും വി ഡി വൺ ആണ്. ഇവിടെ വി ഡി ടു എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. അപ്പോ ഇവിടെ ആദ്യത്തെ കേസിൽ വി ഡി വൺ ആൽഫയ്ക്കുള്ള സീറോ ആണ് സമയത്തുള്ള ഓപ്പറേറ്റിംഗ് പോയിന്റ് ഏതാണ്? എ. അപ്പൊ മോട്ടർ ഏത് സ്പീഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുക? രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് വി ഡി വണ്ണും വി ഡി ടു ഇന്റർസെക്ട് ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് പോയിന്റ്. അപ്പോൾ നമ്മളെ മോട്ടറിന്റെ സ്പീഡ് എന്തായിരിക്കും? ഇതായിരിക്കും. ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും? എ ആയിരിക്കും. ഇനി ആൽഫേന്റെ വാല്യൂ നമ്മൾ കൂട്ടിയിട്ടുള്ള പോയിന്റ് ആണ് ആൽഫ ഗ്രേറ്റർ ദാൻ സീറോ. ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ആൽഫയിലുള്ള വി ഡി വൺ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആ സമയത്ത് മോട്ടർ ഏത് സ്പീഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുക? ഏതായിരിക്കും ഓപ്പറേറ്റിംഗ് പോയിന്റ്? സി. കാരണം വി ഡി വണ്ണും വി ഡി ടു ഇന്റർസെക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ്. സോ മോട്ടർ ഏത് സ്പീഡിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക? ഈ ഒരു സ്പീഡിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോ വെൻ ലാർജർ സ്പീഡ് റേഞ്ച് ഇസ് റിക്വയർഡ്, ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ഇസ് റീപ്ലേസ്ഡ് ബൈ തൈറിസ്റ്റർ റെക്ടിഫയർ ആൻഡ് സ്പീഡ് ക്യാൻ നൗ ബി കൺട്രോൾഡ് അപ് ടു സ്റ്റാൻഡ് സ്റ്റിൽ. അതായത് സീറോ മുതൽ സിംഗിൾ സ്പീഡ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതൊരു തവണ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടൊരു ചോദ്യമാണ്. ഓക്കെ. സോ ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഓക്കെ. ശരി. ഇനി ക്രാമറിന്റെ ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. നിങ്ങൾ നമ്മൾ ഇവിടെ ഇത് ഓൾറെഡി ഇവിടെ പഠിച്ചതാണ്. ഇവിടെ ഡി സി മോട്ടോർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടൊരു കാര്യമാണ്. ഓക്കെ. ഇവിടെ നമ്മൾ ആക്ച്വലി എന്താണ് കൺട്രോൾ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നത് വിചാരിക്കും. ഓക്കെ. അപ്പോൾ ഞാനൊരു റെഫറൻസ് സ്പീഡ് ഇവിടെ കൊടുത്തു. എന്താണ്? ഒമേഗ എം സ്റ്റാർ കൊടുത്തു. അപ്പോൾ ആക്ച്വൽ സ്പീഡും ഞാൻ റെഫറൻസ് സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തിട്ട് സ്പീഡിൻ്റെ എറർ എപ്പോഴും എങ്ങോട്ടാണ് പോവുക? സ്പീഡ് കൺട്രോളറിലേക്കാണ് പോവുക. അപ്പോൾ സ്പീഡ് കൺട്രോൾ എന്തിനെ
സെറ്റ് ചെയ്യും. മാക്സിമം വാല്യൂ എത്രയാണോ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള കറണ്ട് വാല്യൂ, ആ ഒരു പോസിബിൾ വാല്യൂലേക്ക് കറണ്ട് ലിമിറ്റർ എന്ത് ചെയ്യും, കറണ്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യും, നമ്മുടെ ഐ ഡി, ഐ ഡി എന്ന് പറഞ്ഞാൽ ഡിസി ലിങ്ക് കറണ്ട്, ഡിസി ലിങ്ക് കറണ്ടിനെ നമ്മൾ അതിനെ കമ്പയർ ചെയ്യും. അപ്പൊ ഈ എറർ, കറണ്ടിന്റെ തമ്മിലുള്ള എറർ എങ്ങോട്ടാണ് പോവാ, കറണ്ട് കൺട്രോളറിലേക്കാണ് പോവാ. കറണ്ട് കൺട്രോളർ എങ്ങോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ഫയറിംഗ് സർക്യൂട്ട്. അപ്പൊ നമ്മൾ ഈ ഒരു കൺട്രോൾ റെക്ടിഫയറിന്റെ ഫയറിംഗ് ആംഗിളിനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഐ ഡിനെ കൂട്ടും. ഓക്കെ, അപ്പോ ഈ എറർ കുറയ്ക്കാനാണ് ആര് ശ്രമിക്കുക, ഈ കറണ്ട് കൺട്രോളർ ശ്രമിക്കുക. അപ്പോ ഇതെന്ത് ചെയ്യും, ഫയറിംഗ് സർക്യൂട്ട് എന്ത് ചെയ്യും, ഫയറിംഗ് ആംഗിൾ ആൽഫേനെ വാരി ചെയ്തിട്ട് ഈ ഐ ഡിനെ എന്ത് ചെയ്യും, കൂട്ടും. ഐ ഡിനെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഐ ഡി ബിക്കംസ് ക്ലോസ് ടു ഐ ഡി സ്റ്റാർ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ആ എറർ എന്ത് ചെയ്യും, സീറോ ആവും. ഓക്കെ, അപ്പോ ഈ ഐ ഡി സ്റ്റാറിന്റെ ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആക്കുന്ന രീതിയിൽ ഐ ഡിനെ നമ്മൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. ബൈ അഡ്ജസ്റ്റിംഗ് ദിസ് ഫയറിംഗ് ആംഗിൾ ആൽഫ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐ ഡി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഈ ഐ ഡി കൂടുന്നതിനനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി സി ലിങ്ക് കറന്റ് ഐ ഡി. ഓക്കെ, അപ്പൊ ഐ ഡി കൂടുന്നതിനനുസരിച്ച് ആര് കൂടും, ടോർക്ക് കൂടും. ടോർക്ക് കൂടിക്കഴിഞ്ഞാൽ ആര് കൂടും, സ്പീഡ് കൂടും. ഓക്കെ, അപ്പൊ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഈ ഒമേഗ എം ഇനി എങ്ങോട്ട് അപ്രോച്ച് ചെയ്യും, ഒമേഗ എം സ്റ്റാറിലേക്ക് അപ്രോച്ച് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ, അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺട്രോൾ ആണ് എന്ത്, ക്രാമറിന്റെ ക്ലോസ് ലൂപ്പ് കൺട്രോൾ. ഇനിയിപ്പോ നമുക്ക് സ്പീഡിനെ കുറയ്ക്കാനാന്ന് വിചാരിക്കുക, സ്പീഡിനെ കുറയ്ക്കാനാണെങ്കിലും എന്ത് ചെയ്യും, സ്പീഡിനെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഈ കറന്റ് ലിമിറ്റർ എന്ത് ചെയ്യും, ആ അപ്പോഴും മാക്സിമം എത്രയാണോ പോസിബിൾ വാല്യൂ ഓഫ് കറന്റ് ആ പോസിബിൾ വാല്യൂലാണ് എന്ത് ചെയ്യുക, സാച്ചുറേറ്റ് ചെയ്യുക. അപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ ഫയറിംഗ് ആംഗിൾ സർക്യൂട്ട് ആൽഫനെ എന്ത് ചെയ്യും, നമ്മൾ കൺട്രോൾ ചെയ്യും. കൺട്രോൾ ചെയ്തിട്ട് കറന്റ് കുറയ്ക്കേണ്ടതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഐ ഡിനെ അത് അതിനനുസരിച്ചിട്ട് ഫയറിംഗ് ആംഗിൾ ആൽഫനെ കൺട്രോൾ ചെയ്യും. സോ ദാറ്റ് ഐ ഡി എന്ത് ചെയ്യും, കുറയും. ഐ ഡി കുറഞ്ഞാൽ ടോർക്ക് എന്ത് ചെയ്യും, കുറയും. ടോർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്പീഡ് എന്ത് ചെയ്യും, കുറയും. ആ സ്പീഡ് എന്ത് ചെയ്യും, നമ്മുടെ റഫറൻസ് സ്പീഡുമായിട്ട് അപ്രോച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ ആണെങ്കിലും ഡീസിലറേഷൻ ആണെങ്കിലും അതെന്താ ചെയ്യുക, മോട്ടോർ മോട്ടോർ ഏറ്റവും മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള കറണ്ട് വെച്ചിട്ടാണ് ആക്സിലറേഷനും നടത്തുന്നത് അല്ലെങ്കിൽ ഡീസിലറേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല രീതിയിലൊരു സ്പീഡ് കൺട്രോൾ ഏത് വെച്ചിട്ട് കിട്ടും, ഈ ഒരു രീതിയിലുള്ള സ്പീഡ് കൺട്രോൾ വെച്ചിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ സ്ലിപ്പ് പവർ റിക്കവറി സ്കീംസ് നമ്മൾ പറഞ്ഞു, ക്രാമർ ഡ്രൈവ് പറഞ്ഞു, ക്രാമർ ഡ്രൈവിന്റെ എല്ലാ പോസിബിലിറ്റീസും എല്ലാ അനാലിസിസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാറ്റിക് ഷെവിയസ് ഡ്രൈവ് ആണ്. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ മൊഡ്യൂൾ അവസാനിപ്പിക്കാം. സോ താങ്ക് യു സ്റ്റുഡൻറ്, നമുക്കിനി സ്റ്റാറ്റിക് ഷെവിയസ് ഡ്രൈവ് അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ലെക്ചറായിട്ട് കാണാം. താങ്ക് യു.